നമസ്കാരം. വിദ്യാസാറിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്ലസ് വൺ കോമേഴ്സിന്റെ അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ബാക്കി കുറച്ച് ഭാഗം കൂടെ നമുക്ക് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇക്കണോമിക് ആക്ടിവിറ്റീസിൽ നിന്ന് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് രണ്ടായിട്ട് തിരിച്ച്, പിന്നെ അമ്മ മറ്റേ പുട്ടി കിട്ടുന്ന കഥയൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സോറി, പുട്ട് ഉണ്ടാക്കുന്ന കഥയൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ അതിലെ പിന്നെ എന്ത് പറഞ്ഞു, ഇക്കണോമിക് ആക്ടിവിറ്റീസിനെ വീണ്ടും വീണ്ടും മൂന്നായിട്ട് നമ്മൾ തിരിച്ചു. ബിസിനസ് എന്നും പ്രൊഫഷൻ എന്നും എംപ്ലോയ്മെന്റ് എന്നും മൂന്നായിട്ട് തിരിച്ചു. ഓക്കെ, അപ്പോ അതിൽ ഓരോന്ന് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ, എന്തൊക്കെ എന്താണ് ഒരു ബിസിനസ്, എന്താണ് പ്രൊഫഷൻ, എന്താണ് എംപ്ലോയ്മെന്റ് എന്ന് നമുക്ക് നോക്കാം. അപ്പോ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ഒരു ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആണ്. ബിസിനസ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി. ഇറ്റ് ഈസ് ദ പർച്ചേസ് ആൻഡ് സെയിൽസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ എ മോട്ടീവ് ഓഫ് പ്രോഫിറ്റ്. ഓക്കെ, ഫോർ എ മോട്ടീവ് ഓഫ് പ്രോഫിറ്റ്, ലാഭം എന്ന ഒരു ലക്ഷ്യത്തിന് വേണ്ടി സാധനങ്ങളും സേവനങ്ങളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു സാമ്പത്തിക പ്രവർത്തനമാണ് ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്. സാധനങ്ങൾ വാങ്ങുന്നു, വില കൂട്ടി കൊടുക്കുന്നു, എക്കണോമിക് ആക്ടിവിറ്റി അല്ലേ? ആണ്. എന്താണ് ഈ ബിസിനസിന്റെ ലക്ഷ്യം? പ്രോഫിറ്റ് ആണ്. അപ്പോൾ ബിസിനസ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി വിച്ച് ഡീൽസ് വിത്ത് ദ സെയിൽസ് പർച്ചേസ് ആൻഡ് സെയിൽസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ എ മോട്ടീവ് ഓഫ് പ്രോഫിറ്റ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, പ്രോഫിറ്റ് ഏണിംഗ് എന്നൊക്കെ നമുക്ക് പറയാം. ബിസിനസിന്റെ ചില ഫീച്ചേഴ്സ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ പറയുന്ന കൂട്ടത്തിൽ എന്ത് ചെയ്യുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ബിസിനസ് സ്റ്റഡീസ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞ് ബിസിനസ് സ്റ്റഡീസ് പഠിക്കുമ്പോഴത്തേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോട്ട് ചെയ്ത് എഴുതിയെടുത്ത് അത് പഠിക്കുക. പിന്നെ എന്ത് ചെയ്യണം, പിന്നെ ടെക്സ്റ്റ് വായിച്ചു വരണം. ടെക്സ്റ്റിൽ കടല് കണക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ടെക്സ്റ്റ് എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ടെക്സ്റ്റ് വായിച്ചു നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇതിന്റെയൊക്കെ എക്സ്പ്ലനേഷൻ സെന്റൻസ് സെന്റൻസ് ഈ എഴുതിയിരിക്കുന്ന പോയിന്റ് പോയിന്റിനൊക്കെ സെന്റൻസ് ആക്കി ആയിരിക്കും ബുക്കിൽ എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പോ പുസ്തകത്തിൽ ടെക്സ്റ്റിൽ എഴുതിയിരിക്കുന്നത് ഈ മെയിൻ പോയിന്റുകൾ എഴുതിയെടുത്ത് പഠിക്കുക. എന്നിട്ട് ആ ടെക്സ്റ്റ് വായിക്കുമ്പോൾ ഇതിനെ എങ്ങനെയാണ് അതിൽ സെന്റൻസ് ആക്കി കൊടുത്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ പോയിന്റ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ടു മൂന്ന് ടെക്സ്റ്റ് വായിക്കുമ്പോഴത്തേക്ക് സ്വന്തമായിട്ട് അതിനെ സെന്റൻസ് ആക്കാനായിട്ട് നമ്മൾ നോക്കുക. നമ്മുടേതായ ഇംഗ്ലീഷിൽ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുക, അതിനെ നമ്മുടേതായ ഇംഗ്ലീഷിൽ എന്ത് ചെയ്യുക, പേപ്പറിൽ എഴുതി വെക്കുക. അതാണ് ബിസിനസ് ഡിസിനസ്. അല്ലാതെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതുപോലെ പഠിച്ച് വെച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അത് മറന്നുപോകും. സോ മെയിൻ പോയിന്റുകൾ മാത്രം പഠിക്കുക, അതിനെ സ്വന്തമായിട്ട് സെന്റൻസ് ആക്കി നോക്കുക. അതാണ് ബിസിനസ് സ്റ്റഡീസ് പഠിക്കുമ്പോൾ മാർക്ക് സ്കോർ ചെയ്യുന്ന ഏറ്റവും നല്ല രീതി എന്ന് പറഞ്ഞു. അപ്പോൾ ബിസിനസിന്റെ പ്രത്യേകതകളാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, ബിസിനസ് എന്ന് പറഞ്ഞാൽ ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി. സോ ദ ഫസ്റ്റ് ഫീച്ചർ ഓഫ് എ ബിസിനസ് ഈസ് ഇറ്റ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി. ഇതൊരു സാമ്പത്തിക പ്രവർത്തനമാണ്, സമ്പത്തിന് വേണ്ടിയിട്ടാണ് ബിസിനസ് ചെയ്യുന്നത് അല്ലേ. അപ്പോ ബിസിനസ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയാം. ദെൻ സെക്കൻഡ് വൺ ഈസ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങളും സേവനങ്ങളും വാങ്ങുകയും വിൽക്കുന്ന പ്രൊഡക്ഷൻ, ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, സാധനങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ സേവനങ്ങൾ ഉണ്ടാക്കുക. സേവനങ്ങൾ ഉണ്ടാക്കുക മീൻസ് ഇപ്പോൾ ഒരു സിനിമ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇടുന്നു കഴിഞ്ഞാൽ സിനിമ നമുക്ക് വാങ്ങിക്കൊണ്ട് വരാൻ പറ്റത്തില്ല, സിനിമ കണ്ടിട്ട് വരാനേ പറ്റത്തുള്ളൂ. അതൊരു സർവീസാണ് അല്ലെ. അല്ലെങ്കിൽ ഒരു എക്സ്പോർട്ട്, ഒരു ബസ്, ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ് ചെയ്യുന്നത് എന്താണ്, അവിടെ ഒരു സാധനമല്ല നമുക്ക് തരുന്നത്, എന്താണ്, സർവീസ്. നമുക്ക് യാത്ര ചെയ്യാനുള്ള ഒരു സർവീസ് ആണ് തരുന്നത് അല്ലേ. അതുപോലെ തന്നെ എന്തുണ്ട്, വിനോദ സഞ്ചാര പരിപാടി, അതുപോലെ ഇതുപോലെ സർക്കസുകൾ, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സർവീസ് ആണ് അവിടെ നടക്കുന്നത് അല്ലെ, ഗുഡ്സ് അല്ല. അപ്പോ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, സാധനങ്ങളും സേവനങ്ങളും ഉണ്ടാക്കുക എന്നുള്ളത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. സെയിൽസ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്, ഗുഡ്സ് ആൻഡ് സർവീസ് എന്നാണ് ഈ ജി ബാർ എസ് എന്ന് ചോദിക്കുന്നത്. ഈ ഒരു വേർഡൊക്കെ നമ്മൾ ബിസിനസ് സ്റ്റഡീസ് ഒക്കെ പഠിച്ച് ഇങ്ങനെ കുറെ ഇക്കോണമിക്സ് ഒക്കെ പഠിച്ച് കുറെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ ഷോർട്ട് ഫോമുകളൊക്കെ നമ്മൾ സ്വന്തം എഴുതും. അപ്പോൾ സെയിൽസ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങളും സേവനങ്ങളും എന്ത് ചെയ്യണം, അത് അവിടെ വച്ചേക്കാനുള്ളതല്ല, അതെന്ത് ചെയ്യണം, എക്സ്ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ വിൽക്കണം. ഓക്കെ, വിൽപ്പനയാണ് ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ വിൽപ്പന, ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. ദെൻ പിന്നെ പറഞ്ഞാൽ എന്താണ്, ഡീലിംഗ്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ എ റെഗുലർ ബേസിസ്. ഒരു സാധനം ഉണ്ടാക്കി ആ സാധനം വിറ്റു, ആ ബിസിനസ് അവിടെ തീരില്ല. ആ സാധനം വീണ്ടും ഉണ്ടാക്കും, വീണ്ടും വിൽക്കും, വീണ്ടും ഉണ്ടാക്കും. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും, വർഷങ്ങളോളം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഓൺ എ റെഗുലർ ബേസിസ് സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു പ്രവർത്തനമാണ് ആ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ബിസിനസ് തുടങ്ങിയിട്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അത് ആ നിർത്തണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല. ബിസിനസ് എപ്പോഴും എന്താണ്, ഒരു റെഗുലർ ആണ്, സ്ഥിരമായിട്ട് സ്ഥായിയായിട്ട് ഉള്ളതാണ്. സോ ഡീലിംഗ്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ എ റെഗുലർ ബേസിസ്, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഡീലിംഗ്സ് റെഗുലർ ബേസിസിലാണ്, സ്ഥിരം ആയിട്ടുള്ളതാണ്. ദെൻ പ്രോഫിറ്റ് മോട്ടീവ്, മെയിൻ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് ആണ് ഇതിന്റെ ആത്യന്തികമായ ലക്ഷ്യം, ലാഭം ഉണ്ടാക്കുക. പ്രോഫിറ്റ് മോട്ടീവ്, മോട്ടീവ് മീൻസ് ലക്ഷ്യം, പ്രോഫിറ്റ് മോട്ടീവ്. ദെൻ അൺസെർട്ടനിറ്റി ഓഫ് റിട്ടേൺ, ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അൺസെർട്ടനിറ്റി ഓഫ് റിട്ടേൺ, അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് റിസ്ക്. ഓക്കെ, ഈ റിസ്ക് എന്ന് പറയുന്ന വീടൊക്കെ നമ്മൾ ഇനി ഒരുപാട് ബിസിനസ് ഡിസി പഠിച്ചുകൊണ്ട് നമ്മൾ പഠിക്കുന്ന മറ്റൊരു വാക്കാണ് റിസ്ക്. ഓക്കെ,
അൺസർട്ടനിറ്റി ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അൺസർട്ടനിറ്റി ആണ്, അനിശ്ചിതത്വമാണ് റിട്ടേൺ. നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് പ്രവചിക്കാനായിട്ട് പറ്റത്തില്ല. നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, 100,000 രൂപയുടെ സാധനം വിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് 200,000 രൂപ നമുക്ക് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ 100,000 രൂപ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, പ്രോഫിറ്റ് കിട്ടണം എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. പക്ഷെ നമുക്ക് ഒരിക്കലും ഉറപ്പുവരാൻ പറ്റില്ല 100,000 രൂപ തന്നെ കിട്ടുമെന്ന്. ചിലപ്പം അതിൽ കുറയും. ഓക്കെ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എമൗണ്ടിനേക്കാളും കുറച്ച് ലാഭം മാത്രമേ ചിലപ്പോൾ നമുക്ക് കിട്ടത്തുള്ളൂ, ചിലപ്പോൾ കൂടുതലും കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അൺസേർട്ടനിറ്റിയാണ്, അനിശ്ചിതത്വമാണ്. നമുക്ക് കറക്റ്റ് ആയിട്ട് പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല ഇങ്ങനെ തന്നെ കിട്ടും. അപ്പൊ ഈ സാധനം വിൽക്കുമ്പോൾ എനിക്ക് ഇത്ര ലാഭം കിട്ടും നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, മുൻകൂട്ടി പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കുറച്ച് പൈസ കിട്ടുള്ളൂ, ചിലപ്പോൾ കൂടുതൽ പൈസ കിട്ടും. അപ്പോൾ റിട്ടേണിൽ, നമുക്ക് കിട്ടുന്ന റിട്ടേണിൽ എന്തുണ്ട്, അൺസേർട്ടനിറ്റി ഉണ്ട്. അടുത്തതാണ് റിസ്ക്. അപ്പൊ ഇതുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാം. ഇതിൽ പറഞ്ഞ എന്താണ്, നമുക്ക് കിട്ടുന്ന പൈസ ചിലപ്പോൾ കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ കൂടിപ്പോകാൻ സാധ്യതയുണ്ട്, അല്ലെ, ചിലപ്പോൾ ഒന്നും കിട്ടാതിരിക്കാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ നമുക്ക് അതിൽ ലാഭമേ കിട്ടത്തില്ല. ഒരു സാധനം, ഒരു ഡീലിംഗ്സ് നമ്മൾ നടത്തുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അത് വൻ പരാജയമായിരിക്കും. ചിലപ്പോൾ എന്താണ്, നമുക്ക് ലാഭമേ കിട്ടത്തില്ല, പ്രോഫിറ്റ് എന്ന പറഞ്ഞ സാധനം കിട്ടാതെ ഇരിക്കാനുള്ള സാധ്യതകളും ഈ ബിസിനസ്സിലുണ്ട്. ബിസിനസ് എപ്പോഴും എന്താണ്, റിസ്ക്കാണ്. വാട്ട് ഈസ് റിസ്ക്? റിസ്ക് ഈസ് എ ചാൻസ് ഓഫ് ലോസ്. ഓക്കെ, ചാൻസ് ഓഫ് ലോസ് ഈസ് കോൾഡ് റിസ്ക്. ഓക്കെ, നഷ്ടം ഉണ്ടാവാനുള്ള സാധ്യതയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിസ്ക് എന്ന് പറഞ്ഞു. ഒരു ബിസിനസ്സുകാരൻ ആദ്യം നേടേണ്ടത് റിസ്കിനെ ഫേസ് ചെയ്യാനുള്ള ഒരു മൈൻഡാണ്. ഓക്കെ, ബിസിനസ്സിൽ എപ്പോഴും ബിസിനസ്സിനെയും റിസ്കിനെയും ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റത്തില്ല. ദർ ഈസ് ഓൾവേസ് റിസ്ക് ഇൻ ബിസിനസ്. വാട്ട് ഈസ് റിസ്ക്? റിസ്ക് ഈസ് എ ചാൻസ് ഓഫ് ലോസ്. ഓക്കെ, ചാൻസ് ഓഫ് ലോസ് ആണ്, നഷ്ടം ഉണ്ടാവാനുള്ള സാധ്യതയാണ് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ റിസ്ക് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് ഒഴിച്ചുകൂടാനാത്തൊരു സാധനമാണ്. എപ്പോ വേണമെങ്കിലും നഷ്ടം ഉണ്ടാവാം, നമുക്ക് വളരെ 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 മോശപ്പെട്ട അവസ്ഥയിൽ വരെ ബിസിനസ് എത്താനുള്ള സാധ്യത ഉണ്ട്. ഒരുപാടുണ്ടല്ലേ, നമ്മുടെ നാച്ചുറൽ കലാമിറ്റീസ്, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ മാറി മാറി വരുന്ന ഗവൺമെന്റ് ഗവൺമെന്റ് പോളിസീസ് മാറുന്നതിനനുസരിച്ച് ബിസിനസ്സിനെ അത് ബാധിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പോവർട്ടി, ദാരിദ്ര്യം ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ റാ മെറ്റീരിയൽസ് കിട്ടാൻ ക്ഷാമം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ബിസിനസ് അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യും, പഠിക്കും. അപ്പൊ ഇത്രയാണ് ബിസിനസ്സിന്റെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബിസിനസ്സിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇക്കണോമിക് ആക്ടിവിറ്റി ആണ്, പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, അതുപോലെ സെയിൽസ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഡീലിംഗ്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ എ റെഗുലർ ബേസിസ്, ദെൻ പ്രോഫിറ്റ് മോട്ടീവ്, ദെൻ അൺസർട്ടനിറ്റി ഓഫ് റിട്ടേൺ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് റിസ്ക്. ഓക്കെ, ബിസിനസ് ഫുൾ ഓഫ് റിസ്ക്. ദെൻ രണ്ടാമതാണ് പറഞ്ഞ പ്രൊഫഷനെ പറ്റിയാണ്. പ്രൊഫഷൻ എന്താണ് നമുക്കറിയാം, ഒരു വെരി ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് ഉള്ള ഒരു ആള് അയാളുടെ എന്താണ്, അയാളുടെ മാക്സിമം എബിലിറ്റി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു എന്താണ്, ഒരു ഒക്കുപേഷൻ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രൊഫഷൻ ഈസ് ആൻ ഒക്കുപേഷൻ, പ്രൊഫഷൻ ഒരു ജോലിയാണ് അല്ലെ. പ്രൊഫഷൻ ഈസ് ആൻ ഒക്കുപേഷൻ ഓൺ ദ ബേസ്ഡ് ഓൺ എ വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് ആൻഡ് ദ എബിലിറ്റി ഓഫ് ദ പേഴ്സൺ. ഇറ്റ് ഈസ് എ പേഴ്സണൽ എന്താണ് ആപ്ലിക്കേഷൻ. ഓക്കെ, അങ്ങനെയും പറയാം, പ്രൊഫഷൻ ഈസ് എ പേഴ്സണൽ ആപ്ലിക്കേഷൻ, ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഒരു വ്യക്തിക്ക് അയാളെ പഠിച്ച വേൾഡ് ഫസ്റ്റ് പോയിന്റ് തന്നെ അതാണ്, വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ്. ഇതൊരു വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് ഉണ്ട് അല്ലേ. ഒരു ഡോക്ടർ ചെയ്യുന്നത് പ്രൊഫഷനാണ്, ആശുപത്രിയിൽ ചെയ്യുന്നതല്ല, അയാൾ വീട്ടിൽ ചെയ്യുന്നത് അല്ലെ, അയാൾ ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ്. ഒരു അഡ്വക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ്. ഒരു ടീച്ചർ ചെയ്യുന്നത് എന്താണ്, ഒരു പ്രൊഫഷനാണ് അല്ലെ. ടീച്ചർ ട്യൂഷൻ എടുക്കുന്ന ഒരു പ്രൊഫഷനാണ്, സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല, ട്യൂഷൻ എടുക്കുന്ന ഒരു പ്രൊഫഷനാണ്. അപ്പൊ അവർക്ക് തന്നെ ഒരു ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് ഉണ്ട്. ഒരു MBBS എന്ന് പറയുന്ന ഒരു മേഖലയ്ക്ക് എന്താണ്, എന്താണ് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു മേഖല, അവിടെ പോയിട്ട് കോഴ്സ് എൻട്രൻസ് എക്സാം എഴുതി അതിനകത്ത് കയറി ആ കോഴ്സ് പാസ്സാകുമ്പോഴാണ് ഒരു ഡോക്ടറിന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അയാൾക്ക് ഇയാൾക്ക് ഈ ഡോക്ടറിന് അറിവുകൾ കിട്ടിയ ഒരു ബോഡി ഉണ്ട്, ഒരു ബോഡി ഓഫ് നോളജ് ഉണ്ട്. അഡ്വക്കേറ്റിന് കിട്ടിയ ഒരു ബോഡി ഓഫ് നോളജ് ഒരു സ്ഥലമുണ്ട്, നമ്മുടെ ലോ കോളേജുകളിലൊക്കെ കിട്ടുന്ന ആ ഒരു ബോഡി ഓഫ് നോളജ് ഉണ്ട് അല്ലെ. അപ്പോൾ ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ബോഡി ഓഫ് നോളജ്, ഓക്കെ, അറിവ് കിട്ടുന്ന ഒരു സ്ഥലം അതാണ്, അറിവ് കിട്ടുന്ന ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ബോഡി, ഒരു എന്തുണ്ട് പ്രൊഫഷൻ ഉണ്ട്. ദെൻ റെസ്ട്രിക്റ്റഡ് എൻട്രി ആണ്, അങ്ങനെ എല്ലാവർക്കും ഒന്നും പ്രൊഫഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല, നേടാൻ പറ്റില്ല. എനിക്കൊരു ബോർഡ് എടുത്ത് വെച്ച് ഞാൻ ഡോക്ടറാണെന്ന് പറഞ്ഞ് ഇരിക്കാനൊന്നും പറ്റത്തില്ല. ആ പ്രൊഫഷൻ ആകുന്നതിനുള്ള എൻട്രി, അല്ലെങ്കിൽ ഞാൻ ഒരു വക്കീലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ ഒരു ബോർഡും വെച്ച്, ഞാൻ വക്കീൽ അല്ലെങ്കിൽ വക്കീലാണെന്ന് പറഞ്ഞ ബോർഡും വെച്ചുകൊണ്ട് വീട്ടിരിക്കാൻ പറ്റും ഇല്ല, കേസാകും, പോലീസ് പിടിച്ചുകൊണ്ട് പോകും. ഓക്കെ, അപ്പോൾ ഒരു പ്രൊഫഷൻ ആവണമെങ്കിൽ അതിനെന്തുണ്ട്, എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. MBBS അല്ലെങ്കിൽ എൻട്രൻസ് എക്സാം എഴുതണം, അല്ലെങ്കിൽ ആ ലോ LLB എഴുതണം, എന്നാൽ മാത്രമേ ഒരു ലോയർ ആവാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിലേക്ക് പ്രൊഫഷനിലേക്കുള്ള എൻട്രി എന്താണ്, റെസ്ട്രിക്റ്റഡ് ആണ്. ഓക്കെ, എക്സാം എഴുതി ക്വാളിഫൈഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രൊഫഷൻ ഫോളോ ചെയ്യാൻ പറ്റത്തുള്ളൂ. എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്, പ്രവേശനം എന്താണ്, റെസ്ട്രിക്റ്റഡ് ആണ്. ഓക്കെ, ദെൻ പ്രൊഫഷണൽ അസോസിയേഷൻ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, പ്രൊഫഷണൽ ഇറ്റ് ഈസ് എ പ്രൊഫഷണൽ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞല്ലേ.
അതുപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന പ്രൊഫഷണൽ അസോസിയേഷനുകൾ ഉണ്ടാവും. പ്രൊഫഷൻസിന് എല്ലാ അസോസിയേഷൻസ് ഉണ്ട്. അഡ്വക്കേറ്റ്സിന് എന്തുണ്ട്? അവരുടെ അസോസിയേഷൻ ഉണ്ട്. ബാർ കൗൺസിൽ എന്ന് പറയുന്ന അസോസിയേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഡോക്ടേഴ്സിന് അസോസിയേഷൻ ഉണ്ട്. ഇപ്പോഴത്തെ കാലത്ത് ലോകത്ത് ഏത് ജോലി എടുത്താലും അവിടെ എല്ലാം എന്തുണ്ട്? അസോസിയേഷനുകൾ ഉണ്ട്, അഥവാ ഈ യൂണിയനുകളുണ്ട്. അതുപോലെ പ്രൊഫഷനും എന്തുണ്ട്? അസോസിയേഷനുകൾ ഉണ്ട്. ദെൻ എത്തിക്കൽ കോഡ് ഉണ്ട്. എത്തിക്കൽ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോഡ് ഓഫ് കണ്ടക്റ്റ് ആണ്. ചില എത്തിക്സ് ഉണ്ട്. നമ്മുടെ ഒരു അഡ്വക്കേറ്റ് ആയാലും ഒരു ഡോക്ടർ ആയാലും അവർ ആ ജോലി സ്വീകരിച്ച ഒരു ഓത്ത് ഉണ്ട് അവർക്ക്, അതായത് ഒരു പ്രതിജ്ഞയുണ്ട്. ആ പ്രതിജ്ഞയിൽ അവരുടെ ഒരുപാട് കോഡ് ഓഫ് കണ്ടക്റ്റിനെ പറ്റി പറയും, അല്ലെങ്കിൽ അവരുടെ എന്താണ് എത്തിക്സ് ഉണ്ട്, അവർക്ക് അവരുടേതായ എത്തിക്സ് ഉണ്ട്. തൻ്റെ ഒരു ഡോക്ടറിന് മുമ്പിലിരിക്കുന്ന ആൾ ഒരു കൊലപാതകയാണ്, അല്ലെങ്കിൽ ഒരു ക്രൂരനാണെന്ന് വിചാരിച്ച് അയാളെ ചികിത്സിക്കാതിരിക്കുന്ന ഒരിക്കലും ഒരു ഡോക്ടർ അല്ലേ. അയാളുടെ മുമ്പിൽ ഇരിക്കുന്ന ചിലപ്പോൾ ഈ ആ ഡോക്ടറിന്റെ ശത്രു ആയിരിക്കും ഫ്രണ്ടിൽ ഇരിക്കുന്നത്. സോ പക്ഷേ എന്താണ്, അയാൾ എത്ര ഏത് വ്യക്തിയായാലും ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്താണ്? ഒരു പേഷ്യന്റ് മാത്രമാണ്. അയാളുടെ രോഗം ഭേദമാക്കുക എന്നുള്ളതാണ്. ഒരു വക്കീലിനെ വാദി, ഒരു വക്കീലിന്റെ കക്ഷി എന്ന് പറഞ്ഞാൽ, ഞാനൊരു വക്കീലാണെങ്കിൽ എന്റെ കക്ഷി ഒരു ക്രൂരനായിരിക്കും. പിഞ്ചു കുഞ്ഞു കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയൊക്കെ കൊന്ന് നടക്കുന്ന ഒരു ക്രൂരനായ ഒരു വ്യക്തിയായിരിക്കും. പക്ഷെ എന്നിരുന്നാലും എന്ത്, അയാൾ എന്നെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്താണ്? അയാൾ എന്തെങ്കിലും കേസ് കൊണ്ട് തന്നെങ്കിൽ അയാൾ എൻ്റെ ഒരു ക്ലയന്റ് മാത്രമാണ്. ചിലരെന്ത് ചെയ്യില്ല, ചിലരെടുക്കില്ല, അവർക്ക് അവരുടേതായ എത്തിക്സ് ഉണ്ട്. അപ്പൊ ഈ പ്രൊഫഷന്റെ പ്രത്യേകത അവർക്ക് എന്തുണ്ട്? അവരുടേതായ എത്തിക്സ് ഉണ്ട്, എത്തിക്കൽ കോഡ് ഉണ്ട്, പ്രൊഫഷൻ. ദെൻ സർവീസ് മോട്ടീവ്. പ്രൊഫഷൻ അല്ല, എന്താണ്? സർവീസ് മോട്ടീവാണ്. പ്രൊഫഷൻ നമ്മൾ ഫീസ് വാങ്ങിക്കുമെന്ന് നമ്മൾ പറഞ്ഞല്ലേ. ഇവിടെ എന്താണ്? പ്രോഫിറ്റ് മോട്ടീവാണെന്ന് പറഞ്ഞില്ലേ. ബിസിനസ് പ്രോഫിറ്റ് മോട്ടീവ്, ഇതിൽ പക്ക എക്കണോമിക് ആക്ടിവിറ്റി, ഇതിൽ പക്ക പ്രോഫിറ്റ് മോട്ടീവാണ്. പക്ഷെ പ്രൊഫഷൻ ഒരിക്കലും പക്ക സാമ്പത്തിക പ്രവർത്തനമാണെന്ന് പറയാൻ പറ്റും. സോ ഇത് നമ്മുടെ ഫീസ്, അത് നിലനിൽക്കാൻ ആവശ്യമുള്ള ഫീസ് വാങ്ങുന്നുണ്ട് എങ്കിലും പ്രൊഫഷൻ ബേസിക്കലി ഒരു സർവീസ് ആണ് അല്ലെ. ആരോ ഒരു ഡോക്ടർ കൊടുക്കുന്നത് ഒരു എന്താണ്, ആരോഗ്യപരമായിട്ടുള്ള സർവീസാണ്, ആരോഗ്യ സർവീസാണ്. ഒരു അഡ്വക്കേറ്റ് കൊടുക്കുന്ന നിയമസഹായം, നിയമസഹായം, ആരോഗ്യ സഹായം, അതുപോലെ നിയമസഹായമാണ് ഒരു സർവീസാണ്. ഒരു ടീച്ചർ വിദ്യ പറഞ്ഞു കൊടുക്കുന്നത് ഒരു സർവീസാണ്, ഫീസ് വാങ്ങുന്നുണ്ട്, പക്ഷെ ബേസിക്കലി അതെന്താണ്? ഒരു സർവീസ് ആണെന്ന് പറയും. ദെൻ അത്രയാണ് പ്രൊഫഷൻ. പ്രൊഫഷൻ ഹാസ് എ വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ്, ഇറ്റ് ഇസ് റെസ്ട്രിക്റ്റഡ് എൻട്രി, ഇറ്റ് ഹാസ് എ പ്രൊഫഷണൽ അസോസിയേഷൻ, ഇറ്റ് ഹാസ് എത്തിക്കൽ കോഡ്, ആൻഡ് ഇറ്റ് ഈസ് എ പ്യുവർലി സർവീസ് മോട്ടീവ് ഓക്കുപേഷൻ പ്രൊഫഷൻ. ദെൻ ലാസ്റ്റ് വൺ പറയുന്നതാണ് എംപ്ലോയ്മെന്റ്. എംപ്ലോയ്മെന്റും കൂടെ ഒന്ന് കേട്ടിരിക്കുക. എംപ്ലോയ്മെന്റിന്റെ ഫീച്ചേഴ്സ് ആണ്. എന്താണ് എംപ്ലോയ്മെന്റ്? എംപ്ലോയ്മെന്റ് ഈസ് ഓൾസോ ആൻ ഒക്കുപേഷൻ, ഓക്കെ, ഡൺ അണ്ടർ അനദർ പേഴ്സൺ, മറ്റൊരു വ്യക്തിയുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു ജോലിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു. എംപ്ലോയ്മെന്റ് ഈസ് ആൻ ഒക്കുപേഷൻ, അതുകൊണ്ടാണ് ഒരു ജോലിയാണ്, വിച്ച് ഇസ് ഡൺ അണ്ടർ അനദർ പേഴ്സൺ, മറ്റൊരു വ്യക്തിയുടെ കീഴിൽ ചെയ്യുന്ന ജോലിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയ്മെന്റ്. ഒരു ബിസിനസ്സിൽ ജോലി ചെയ്യുന്ന ഒരാള്, അയാൾ അവിടുത്തെ എംപ്ലോയാണ്, എംപ്ലോയ്മെന്റ് ആണ് അല്ലേ. അല്ലെങ്കിൽ എന്താണ്, ഏതെങ്കിലും ഒരു കടയിൽ നിൽക്കുന്ന ആൾ എംപ്ലോയ്മെന്റ് ആണ്, മറ്റൊരാളുടെ കീഴിലാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് എംപ്ലോയി, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, അയാൾ സർക്കാരിന്റെ കീഴിലാണ് ജോലി ചെയ്യുന്നല്ലേ. അതിനകത്ത് രണ്ട് വേർഡുണ്ട്, എംപ്ലോയറും എംപ്ലോയി എന്ന് പറഞ്ഞ രണ്ട് വേർഡുണ്ട്. അത് നിങ്ങൾക്ക് മറ്റൊരു ചാപ്റ്ററിലാണെങ്കിലും ആണ് പഠിക്കാനുള്ള, നിങ്ങൾ തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്നത്. എംപ്ലോയർ, എംപ്ലോയി, ജോലി കൊടുക്കുന്ന ആൾ എംപ്ലോയറും ജോലി ചെയ്യുന്ന ആൾ എംപ്ലോയി. അപ്പൊ അവിടെ നിൽക്കട്ടെ. എംപ്ലോയ്മെന്റിന്റെ ഫീച്ചേഴ്സ് നോക്കാം. കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ്, ഒരു കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് ഉണ്ട് അല്ലെ. കോൺട്രാക്ട് ചെയ്യും, ഈ ജോലി കൊടുക്കുന്ന ആളും ജോലി ചെയ്യുന്ന ആളും തമ്മിൽ ഒരു കോൺട്രാക്ട് ഉണ്ട്. ഇത്ര വർഷം ഇങ്ങനെയൊക്കെയാണ് ജോലി, ഇവിടുത്തെ നിയമങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, ഇതൊക്കെ പാലിക്കുന്നുണ്ട്. ഗവൺമെന്റ് ജോലിയിലായാലും പ്രൈവറ്റ് ജോലിയിലായാലും അവിടെ എന്തുണ്ട്? ഒരു കോൺട്രാക്ട് ഉണ്ട്, ഒരു എഗ്രിമെന്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഓക്കെ, അതാണ് എംപ്ലോയ്മെന്റിന്റെ പ്രത്യേകത, കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് മിനിമം ക്വാളിഫിക്കേഷൻ. ഒരു മിനിമം ക്വാളിഫിക്കേഷൻ അതിനുണ്ട്. ഒരു എംപ്ലോയ്മെന്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനൊരു ക്വാളിഫിക്കേഷൻ. ഒരാൾ എന്റെ സ്ഥാപനത്തിൽ ഒരാൾക്ക് ജോലി കൊടുക്കണമെങ്കിൽ ഞാൻ അവിടെ ക്വാളിഫിക്കേഷൻ നോക്കും. ഗവൺമെന്റ് സർവീസിൽ ജോലിക്കായാലും അല്ലാതെയുള്ള പ്രൈവറ്റ് കമ്പനികളിലെ ജോലിക്കായാലും എന്തുണ്ട്? ഒരു മിനിമം ക്വാളിഫിക്കേഷൻ ഉണ്ട്. എംപ്ലോയ്മെന്റിന് എന്ത് വേണം? ഒരു മിനിമം ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. ദെൻ കോഡ് ഓഫ് കണ്ടക്ട്, അവിടെ എന്തുണ്ട്? കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട്. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അല്ലേ. ആ കമ്പനിയുടെ ആവശ്യമായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്യുമ്പോഴും ഗവൺമെന്റിൻ്റെതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവിടെ എന്ത് ചെയ്യണം? അയാൾ പാലിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ്. ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് ബ്രാക്കറ്റിൽ ഞാൻ കാണണം എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? കഴിയില്ല. ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ്, ഇൻട്രസ്റ്റ്, ഇൻട്രസ്റ്റ് മീൻസ് ആ ചെയ്യുന്ന ജോലിയാണ് ഇൻട്രസ്റ്റ്, അയാളുടെ താല്പര്യം. ഇൻട്രസ്റ്റ് മീൻസ് പൈസ എന്നുള്ളതല്ല, ഇൻട്രസ്റ്റ് താല്പര്യം. താല്പര്യത്തെ ഒരിക്കലും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല, വിച്ച് മീൻസ് ജോലി ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. എനിക്കൊരു ജോലിയുണ്ട്, ഞാൻ ഒരു ഗവൺമെന്റ് സർവന്റാണ്, എനിക്ക് കുറെ നാൾ ആ ജോലി ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര മടുപ്പ്, എനിക്ക് ജോലി വേണ്ട, എനിക്ക് രാജിവെച്ചിട്ട് എന്റെ അനിയൻ ഈ ജോലി കൊടുത്തിട്ട് എനിക്ക് പോകാൻ പറ്റുമോ? ഇല്ല. ഒരു അല്ലാതൊരു സ്ഥാപനം ജോലി ചെയ്യുന്ന ആളായാലും എന്തില്ല, അയാളുടെ ജോലി വേറൊരാൾക്ക് വെളിയിൽ നിന്ന് ഒരാൾക്ക് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞാൻ ഇറങ്ങാൻ പോകണം, നീ കയറിക്കും എന്നും പറഞ്ഞാൽ അങ്ങനെ കൊടുത്ത് കയറാനൊന്നും പറ്റത്തില്ല. അത് ആ പ്രൈവറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കമ്പനി മുതലാളിക്ക് ഒരു ബോധ്യപ്പെട്ടാൽ മാത്രമേ അയാളെ കയറത്തുള്ളൂ അല്ലേ.
മറ്റാരായി നടക്കത്തൂരില്ല. അപ്പോൾ എംപ്ലോയ്മെന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് കനോട്ട് ബി ട്രാൻസ്ഫർ എന്നാണ്. കാണ്ട് എന്ന് ബ്രാക്കറ്റ് ചെയ്യാണ്, കാരണം ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് കഴിയില്ല. ഓക്കെ, നമ്മുടെ ജോലി നമ്മൾ തന്നെ ചെയ്യണം, അത് വേറെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ദെൻ നോ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. ഈ എന്തുണ്ട് ബിസിനസ്സിന് എന്തുണ്ട്? ക്യാപിറ്റൽ വേണം അല്ലേ. അപ്പൊ അതാണ് നമ്മൾ ഈ അൺസർട്ടനിറ്റി ഓഫ് റിട്ടേൺ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തെ ആ ക്യാപിറ്റലിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ആ ലക്ഷ്യം പറയുന്നത്, പ്രോഫിറ്റ് പറയുന്നത് അല്ലേ. അപ്പോൾ ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ ക്യാപിറ്റൽ വേണം, പ്രൊഫഷൻ തുടങ്ങണമെങ്കിൽ നമുക്കൊരു തുടക്കം ഒരു മൂലധനം ആവശ്യമാണ്. ബോർഡ് അത് നമുക്ക് ഒരു പരസ്യം കൊടുത്ത് ഇങ്ങനത്തെ ആളുകളുണ്ടെന്നൊക്കെ അറിയിക്കാൻ വേണ്ടി ഒരു സ്വല്പം പൈസ, ഇതിന്റെ ഇത്രയും വേണമെങ്കിലും ഒരു അല്പം പൈസ ഇവിടെ ആവശ്യമാണ്. എംപ്ലോയ്മെന്റിന് എന്തെങ്കിലും ആവശ്യമില്ല, ഒരു ക്യാപിറ്റലിന്റെ ആവശ്യമേ ഇല്ല. കാര്യം അയാൾ കമ്പനി അയാൾ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്, നമ്മൾ ജോലി ചെയ്ത് കൊടുത്താൽ മാത്രം മതി, ക്യാപിറ്റലിന്റെ ആവശ്യം എംപ്ലോയ്മെന്റിന് ഇല്ല. ദെൻ ലാസ്റ്റ് വൺ ഇസ് നോ റിസ്ക്. ഇതിലൊന്നുമില്ല, റിസ്ക് ഇല്ല. ബിസിനസ്സിനൊക്കെ റിസ്ക് ഉണ്ട്. ഓക്കെ, കിട്ടുമോ കിട്ടൂലേ, പൈസ കിട്ടുമോ പ്രോഫിറ്റ് കിട്ടുമോ നഷ്ടമായി പോകുമോ എന്ന് ഒരുപാട് റിസ്ക് ഉണ്ട്. പ്രൊഫഷനും ഉണ്ട്, റിസ്ക് ഉണ്ട്. ഓക്കെ, എപ്പോൾ വേണമെങ്കിലും പൊളിയാൻ സാധ്യതയുണ്ട്. പക്ഷേ എംപ്ലോയ്മെന്റ് എന്തില്ല, റിസ്ക് ഇല്ല. ഞാൻ ചെയ്യുന്ന ജോലിയുടെ ശമ്പളം എനിക്ക് മാസം മാസം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കും. കമ്പനി നഷ്ടത്തിലായാലും കമ്പനി നഷ്ടത്തിലല്ലെങ്കിൽ എനിക്ക് കിട്ടിയുള്ള സാലറി എന്ത് ചെയ്യും, എനിക്ക് കിട്ടും. സോ അവിടെ എന്തില്ല, റിസ്ക് ഇല്ല, എംപ്ലോയ്മെന്റിന്റെ പ്രത്യേകതകളാണ്. അപ്പോൾ കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ്, മിനിമം ക്വാളിഫിക്കേഷൻ, കോഡ് ഓഫ് കണ്ടക്ട്, ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് കനോട്ട് ട്രാൻസ്ഫർ, ദെൻ നോ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്, ക്യാപിറ്റൽ വേണ്ട, നോ റിസ്ക്, റിസ്ക് ഇല്ല, പ്രൊഫഷനും റിസ്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ മൂന്ന് കാര്യങ്ങൾ, ബിസിനസ് പറഞ്ഞു, പ്രൊഫഷൻ പറഞ്ഞു, എംപ്ലോയ്മെന്റ് പറഞ്ഞു. ബിസിനസ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി വിച്ച് ഡീൽസ് വിത്ത് ദ പ്രൊഡക്ഷൻ സെയിൽസ് പ്രൊഡക്ഷൻ ആൻഡ് പർച്ചേസ് പ്രൊഡക്ഷൻ ഓർ പർച്ചേസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഓക്കെ, ബിസിനസ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി വിച്ച് ഇൻക്ലൂഡ്സ് എന്താണ് പ്രൊഡക്ഷൻ ഓർ പർച്ചേസ് ആൻഡ് സെയിൽസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ ദ മോട്ടീവ് ഓഫ് പ്രോഫിറ്റ്. ദെൻ പ്രൊഫഷൻ പറഞ്ഞു, പ്രൊഫഷൻ ഈസ് ആൻ ഒക്കുപേഷൻ വിച്ച് ഈസ് ബേസ്ഡ് ഓൺ എ വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് ആൻഡ് ബോഡി ഓഫ് നോളജ് ഓഫ് എ പേഴ്സൺ ആൻഡ് എ പേഴ്സണൽ ആപ്ലിക്കേഷൻ. ഓക്കെ, ദെൻ എംപ്ലോയ്മെന്റ് പറഞ്ഞു, എംപ്ലോയ്മെന്റ് ഈസ് ഓൾസോ ആൻ ഒക്കുപേഷൻ വിച്ച് ഈസ് ഡൺ അണ്ടർ അനദർ മാൻ, മറ്റൊരു വ്യക്തിയുടെ കീഴിൽ ജോലി ചെയ്യുന്നത്. ഇതെന്താണ്, വേൾഡ് ബോഡി ഓഫ് നോളജ് ഉപയോഗിച്ചുകൊണ്ട് അയാളുടെ പേഴ്സണൽ ആപ്ലിക്കേഷൻ, അതാണെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇതിനെ പറ്റിയൊക്കെ ഇതിന്റെ ഒരു ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ ജസ്റ്റ് എന്താ പറയുക, ഒന്ന് ഇതിനിടയിൽ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് എഴുതിയെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഈ പോയിന്റ് നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട് അതൊന്ന് എഴുതിയെടുക്കുകയും ചെയ്യുക. മെയിൻ പോയിന്റുകൾ മാത്രം, ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം എഴുതിയിട്ടുള്ളൂ. ഇത് സിമ്പിൾ ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. വായിച്ച് നോക്കിയിട്ട് എന്ത് ചെയ്യുക, അതിനെന്ത് ചെയ്യുക, സ്വന്തമായിട്ട് ഇതിനെ ഇങ്ങനെ ഒരു സെന്റൻസ് ആക്കി മാറ്റാം എന്നുള്ള കാര്യം. പോയിന്റ് ആയിട്ട് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. വലിയ എന്താണ്, ഒരു എസ്ഐ അല്ലെങ്കിൽ ഷോർട്ട് നോട്ടോ എഴുതാനല്ല, ഷോർട്ട് നോട്ടൊന്നും എഴുതാൻ പരീക്ഷയ്ക്ക് ഇല്ല എങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഈ ഇത് പോയിന്റ് ആയിട്ട് തന്നെ എഴുതിയാൽ മതി. അതാണ് കുറച്ചുകൂടെ എളുപ്പവും, മാർക്ക് എന്ത് ചെയ്യില്ല, പോയിന്റുകൾ കറക്റ്റ് ആയതുകൊണ്ട് നമുക്ക് സ്കോർ നഷ്ടപ്പെടുകയില്ല. സോ പോയിന്റുകൾ എഴുതിയിട്ട് പഠിക്കുക, എന്നിട്ട് അതിന് സ്വന്തമായിട്ട് സെന്റൻസ് ആക്കി നോക്കുക. ഓക്കെ, ക്ലാസ്സൊക്കെ തുടങ്ങിയതിന് ശേഷം നമുക്ക് എന്ത് സ്വന്തമായിട്ട് എന്ത് ചെയ്യാം, നോട്ടൊക്കെ എഴുതുന്നത് എങ്ങനെയെന്നൊക്കെ നമുക്ക് പരിശീലിക്കാവുന്നതാണ്. സോ ബിസിനസ് പറഞ്ഞു, പ്രൊഫഷൻ പറഞ്ഞു, എംപ്ലോയ്മെന്റ് പറഞ്ഞു. ഓക്കെ, നമ്മൾ ബിസിനസ് എന്താണെന്നും പ്രൊഫഷൻ എന്താണെന്നും എംപ്ലോയ്മെന്റ് എന്താണെന്നും നമ്മൾ കണ്ടു, അതിന്റെ ഫീച്ചേഴ്സ് നമ്മൾ കണ്ടു. ഇനി ഇതും മൂന്നും തമ്മിലുള്ള ഒരു വ്യത്യാസം, ഓക്കെ, ഇത് നമുക്കറിയാവുന്ന രീതിയിൽ ഞാൻ ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കറക്റ്റായിട്ട് വ്യക്തമായിട്ട് കിട്ടുന്നുണ്ടോ എന്തോ, എന്നാലും എന്താണ് കിട്ടുന്നില്ലെങ്കിൽ ഞാൻ പറയുന്ന സമയത്ത് ഒന്ന് പോസ് ചെയ്ത് വെച്ചതിന് ശേഷം ഒന്ന് എഴുതിയെടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഈ ഒരു കോൾ അതേപോലെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിനെ കുറച്ചുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു കോൺട്രാസ്റ്റ്, അതായത് ഇവ തമ്മിലുള്ള ഈ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമുക്ക് നമ്മൾ നേരത്തെ ബിസിനസ് എന്താണെന്നും പ്രൊഫഷൻ എന്താണെന്നും എംപ്ലോയ്മെന്റ് എന്താണെന്ന് പഠിച്ചപ്പോൾ അതിന്റെ ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചില്ലേ, അതിനകത്തുള്ള കാര്യങ്ങൾ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഓരോ കാര്യത്തിലും ഇത് എങ്ങനെയാണ് എന്താണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് നോക്കാം. ബിസിനസ് എന്താണ്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് ഈസ് ഫോർമേഷനെ പറ്റിയാണ് ആദ്യത്തെ പോലെ. ഫോർമേഷൻ ബിസിനസ് തുടങ്ങുന്നത് ബിസിനസ് മാനിന്റെ ഡിസിഷൻ അനുസരിച്ചാണ്. ആ ബിസിനസ് തുടങ്ങാനുള്ള തുടങ്ങുന്ന ആള്, ഓക്കെ, എനിക്കൊരു ബിസിനസ് തുടങ്ങാം, അയാളുടെ ഡിസിഷൻ, അയാളുടെ തീരുമാനം അനുസരിച്ച് എപ്പോ വേണമെങ്കിലും എന്ത് ചെയ്യാം, ഒരു ബിസിനസ് തുടങ്ങാം. ദെൻ പ്രൊഫഷനിലേക്ക് പോകുമ്പോഴാണെങ്കിലോ, മെമ്പർഷിപ്പ് ഓഫ് എ പ്രൊഫഷണൽ ബോഡി ആൻഡ് എ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ്, ഇത് വേണം. ഓക്കെ, മെമ്പർഷിപ്പ് ഓഫ് എ പ്രൊഫഷണൽ ബോഡി, ഒരു പ്രൊഫഷണൽ ബോഡിയിൽ മെമ്പർഷിപ്പ് വേണം. അത് മീൻസ് എന്താണ്, ഒരു പ്രൊഫഷൻ തുടങ്ങണമെങ്കിൽ ഞാൻ ഇന്ന കോഴ്സ് പാസ്സായിരിക്കണം അല്ലേ. അതെ, ലീഗലി ഒരു പ്രൊഫഷൻ തുടങ്ങണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, അപ്പോൾ ഒരു ഡോക്ടറുടെ പ്രൊഫഷൻ ആണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ ഞാൻ MBBS പാസ്സായിരിക്കണം, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഈ പറയുന്ന എന്താണ് എൻട്രൻസ് എക്സാം എഴുതി അവിടെ പാസ്സായി അവിടെ ജോലി കിട്ടിയിട്ട് അവിടുത്തെ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസും ആ പ്രൊഫഷണൽ ബോഡിയിലും മെമ്പർഷിപ്പും എനിക്ക് എന്ത് ചെയ്യണം, മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കണം. മീൻസ് ഞാൻ അവിടെ പഠിച്ചിരിക്കണം എന്നർത്ഥം, ഉണ്ടെങ്കിൽ മാത്രമേ പ്രൊഫഷൻ തുടങ്ങാൻ പറ്റുള്ളൂ. ബിസിനസ് നമുക്ക് ഒരു ബിസിനസ് മാൻ്റെ ഡിസിഷൻ അനുസരിച്ച് എനിക്ക് തുടങ്ങണം തോന്നി കഴിഞ്ഞാൽ എൻ്റെ പൈസ ഉണ്ടെങ്കിൽ എനിക്ക് തുടങ്ങാം,
ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ ബോഡിയിൽ മെമ്പർഷിപ്പ് വേണം എന്ന് മീൻസ് അതിന്റെ അർത്ഥം പഠിച്ചിരിക്കണമെന്നാണ് പിന്നെ പ്രാക്ടീസ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം ഇവിടെ ആണെങ്കിൽ അപ്പോയിന്റ്മെന്റ് ലെറ്റർ ആൻഡ് എഗ്രിമെന്റ് ഓക്കെ അവിടെ എംപ്ലോയ്മെന്റ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എംപ്ലോയ്മെന്റ് ഞാൻ എംപ്ലോയി ആണെങ്കിൽ എനിക്ക് ആ കമ്പനിയിൽ നിന്ന് ഒരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടാം ഞാനും എംപ്ലോയറും തമ്മിൽ എന്ത് ചെയ്യണം ഒരു എംപ്ലോയി എംപ്ലോയർ എഗ്രിമെന്റ് എഗ്രിമെന്റിന്റെ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു കോൺട്രാക്ട് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അപ്പോ അപ്പോയിന്റ്മെന്റ് ലെറ്ററും വന്ന് എഗ്രിമെന്റും പൂർത്തിയായി കഴിഞ്ഞാൽ എനിക്ക് എംപ്ലോയ്മെന്റിൽ എംപ്ലോയി ആയിട്ട് ജോലി ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ് മാൻ ഡിസിഷൻ അനുസരിച്ച് മാത്രമാണ് കയ്യിൽ പണമുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ അയാൾക്ക് തുടങ്ങാം പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ പ്രൊഫഷണൽ ബോഡിയിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കണം ഒരു പ്രാക്ടീസിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രൊഫഷൻ തുടങ്ങത്തുള്ളൂ എംപ്ലോയ്മെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടണം എംപ്ലോയർ എംപ്ലോയി ആയിട്ട് ഒരു എഗ്രിമെന്റും ഉണ്ടായിരിക്കണം സെക്കൻഡ് വൺ ഈസ് എന്താണ് ഇവിടെ നടക്കുന്ന പ്രവർത്തനം വർക്കാണ് പറയുന്നത് ബിസിനസ്സിൽ നടക്കുന്ന എന്താണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടു പബ്ലിക് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ടു പബ്ലിക് പബ്ലിക്കിന് വേണ്ടിയിട്ട് അതായത് സമൂഹത്തിന് വേണ്ടിയിട്ട് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുകയാണ് ബിസിനസ്സിൽ നടക്കുന്നതെങ്കിൽ പ്രൊഫഷണൽ നടക്കുന്ന എന്താണ് റെൻഡറിംഗ് ഓഫ് പേഴ്സണലൈസ്ഡ് സർവീസ് തന്റെ വ്യക്തിപരമായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള തന്റെ വ്യക്തിപരമായിട്ട് താൻ ട്രെയിൻ ചെയ്തിട്ടുള്ള സർവീസ് എന്ത് ചെയ്യുന്നു പബ്ലിക്കിന് റെൻഡർ ചെയ്യുന്നു പബ്ലിക്കിന് കൊടുക്കുന്നു അതാണ് പ്രൊഫഷണലി ചെയ്യുന്നത് ഇവിടെയാണെന്നുണ്ടെങ്കിലും പെർഫോമിംഗ് വർക്ക്സ് ആസ് പെർ ദ എംപ്ലോയർ എംപ്ലോയർ പറയുന്ന ജോലി ചെയ്യുന്നു എംപ്ലോയർ ഇത് ചെയ്യാൻ പറയുന്നത് ഇവിടെ നടക്കുന്ന ഈ കമ്പനിയാണ് അപ്പോൾ നിനക്ക് ഇങ്ങനെ ജോലിയാണ് നിനക്കുള്ളത് നീ ആ ജോലി ചെയ്താൽ മതി ആ ജോലിയാണ് ചെയ്യുന്നത് ബിസിനസ്സിൽ നടക്കുന്ന എന്താണ് സമൂഹത്തിന് വേണ്ടിയിട്ട് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്നു പ്രൊഡക്ഷൻ ഓക്കെ പ്രൊഡക്ഷൻ ആൻഡ് സെയിൽസ് പ്രൊഡക്ഷൻ ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ടു പബ്ലിക് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിച്ച് പബ്ലിക്കിന് കൊടുക്കുന്നു ഇവിടെയാണെന്നുണ്ടെങ്കിലോ പേഴ്സണലൈസ്ഡ് സർവീസ് വ്യക്തിപരമായിട്ടുള്ള തനിക്ക് അറിയാവുന്ന സർവീസ് എന്ത് ചെയ്യുന്നു പബ്ലിക്കിന് കൊടുക്കുന്നു ഇവിടെയാണെന്നുണ്ടെങ്കിലോ എംപ്ലോയർ പറയുന്നത് എന്തോ അത് ചെയ്യുന്നു അടുത്തത് നോ മിനിമം ക്വാളിഫിക്കേഷൻ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി മിനിമം ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട എനിക്ക് ഇഷ്ടമുള്ള ബിസിനസ് എനിക്ക് അത് ചെയ്യാൻ അറിയാമെങ്കിൽ എനിക്ക് ഇന്ന് ചെയ്യാൻ അറിയാവുന്ന എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് തുടങ്ങാൻ പറ്റും അല്ലെ മിനിമം ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല പ്രൊഫഷണൽ മിനിമം ക്വാളിഫിക്കേഷൻ ആവശ്യമാണ് എംപ്ലോയ്മെന്റിന് മിനിമം ക്വാളിഫിക്കേഷൻ ആവശ്യമാണ് ഒരു കമ്പനിയിലുള്ള ജോലി എടുക്കുന്ന അയാളെ ക്വാളിഫിക്കേഷൻ നോക്കും പ്രൊഫഷൻ തുടങ്ങണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇല്ലേ പ്രൊഫഷണൽ ബോഡിയിൽ മെമ്പർഷിപ്പും സർട്ടിഫിക്കറ്റ് പ്രാക്ടീസ് ഒക്കെ വേണമെന്ന് പറഞ്ഞില്ലേ വിച്ച് മീൻസ് അയാൾക്ക് എന്ത് വേണം ഒരു മിനിമം ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കും ദെൻ ഇവിടെ കിട്ടുന്ന റിട്ടേണിന്റെ പേരെന്തിനാണ് പ്രോഫിറ്റ് ആണ് ഓക്കെ ബിസിനസ്സുകാരന്റെ റിട്ടേൺ എന്താണ് പ്രോഫിറ്റ് ആണ് പ്രോഫിറ്റ് ആണ് അയാളുടെ മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ പ്രൊഫഷന് കിട്ടുന്നത് എന്താണ് ഫീ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞു എംപ്ലോയ്മെന്റിന് കിട്ടുന്നത് സാലറി അല്ലെങ്കിൽ വേജ് എന്നും അതിനെ പറയാം എംപ്ലോയ്മെന്റിന് കിട്ടുന്ന സാലറി അല്ലെങ്കിൽ വേജ് ആണ് അടുത്ത എന്താണ് ബിസിനസ് തുടങ്ങാൻ ക്യാപിറ്റൽ ആവശ്യമാണ് ക്യാപിറ്റൽ മൂലധനം വളരെ വലിയ ക്യാപിറ്റൽ എന്താണ് ആവശ്യമാണ് പക്ഷെ ക്യാപിറ്റൽ ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും കമ്പനിയുടെ സൈസിനനുസരിച്ച് എന്ത് ചെയ്യും ക്യാപിറ്റൽ ചെറിയ കമ്പനിയാണ് തുടങ്ങണമെങ്കിൽ കുറച്ച് ക്യാപിറ്റൽ മതി വലിയ കമ്പനിയാണ് തുടങ്ങണമെങ്കിൽ വലിയ ക്യാപിറ്റൽ ക്യാപിറ്റൽ ഈസ് നീഡഡ് ബട്ട് ഇറ്റ് ഈസ് വേരി അക്കോർഡിംഗ് ടു ദ സൈസ് ഓഫ് ദ ബിസിനസ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ലിമിറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് വളരെ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് വേണം പ്രൊഫഷൻ അല്ലെ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വേണം പക്ഷെ അവിടെയാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റലേ വേണ്ട എംപ്ലോയറെ വിളിച്ചും ചെന്ന് ചെന്ന് ജോലി ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഓക്കെ ഇവിടെയാണെങ്കിൽ റിസ്ക് ഹൈ റിസ്ക് ആണ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഹൈ റിസ്ക് ആണ് പ്രൊഫഷണലിൽ കുറച്ച് റിസ്ക് ഉണ്ട് സം റിസ്ക് ഉണ്ട് അവിടെ എന്തില്ല റിസ്കേ ഇല്ല ഓക്കെ റിസ്ക് മൊത്തം എംപ്ലോയർക്കാണ് എംപ്ലോയിക്ക് റിസ്ക് എല്ലാം ഉണ്ടാ ഇല്ല എംപ്ലോയ്മെന്റിൽ റിസ്ക് ഇല്ല ദെൻ ട്രാൻസ്ഫർ പോസിബിൾ ആണ് ഇവിടെ ട്രാൻസ്ഫർ നമ്മൾ നേരത്തെ പറഞ്ഞ എംപ്ലോയ്മെന്റിൽ ട്രാൻസ്ഫർ കനോട്ട് എന്നുള്ളത് നോട്ട് പോസിബിൾ ട്രാൻസ്ഫർ ഇവിടെ ബിസിനസ്സിൽ പോസിബിൾ ആണ് ഞാൻ ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് എനിക്ക് പെട്ടെന്ന് എനിക്കിത് മടുത്തു എനിക്ക് വേണമെങ്കിൽ വേറെ കൈമാറാം അതെ നീ ബിസിനസ് നടത്തി അല്ലെങ്കിൽ എന്റെ മകനോ എന്റെ സഹോദരനോ എന്റെ ബിസിനസ് എനിക്ക് കൈമാറാൻ പറ്റും ഇവിടെയാണെന്നുണ്ടെങ്കിലോ ഇവിടെ പ്രൊഫഷണൽ പോസിബിൾ ആണ് അല്ല ഡോക്ടറിനെ മടുക്കുമ്പോഴത്തെ ഡോക്ടർ അടുത്തുള്ള അയലോക്കത്തുള്ള ഏതെങ്കിലും ഒരുതിനെ പിടിച്ചിട്ട് ആ ജോലി കൊടുക്കാൻ പറ്റും ഇല്ല ഇവിടെയാണെങ്കിൽ നോട്ട് പോസിബിൾ നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പോ ട്രാൻസ്ഫർ എവിടെ പോസിബിൾ ആണ് ബിസിനസ്സിൽ പോസിബിൾ ആണ് പ്രൊഫഷണൽ എംപ്ലോയ്മെന്റിൽ ട്രാൻസ്ഫർ നടക്കില്ല ജോലി മറ്റൊരാൾക്ക് കൈമാറാനായിട്ട് പറ്റത്തില്ല ഇവിടെ കോൾ ഓഫ് കണ്ടക്ട് ഒന്നുമില്ല ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സുകാരനെ അവിടെ നിയന്ത്രിക്കാനോ ബിസിനസ്സുകാരൻ അത് ചെയ്യണമെന്ന് ഞാനാണ് ബിസിനസ് നടത്തുന്ന ആളെങ്കിൽ എനിക്ക് അത് ചെയ്യണം ഇന്നത് ചെയ്യണം അങ്ങനെ കോൾ ഓഫ് കണ്ടക്ട് ഒന്നുമില്ല എന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ അവർ എംപ്ലോയ്മെന്റ് ആണ് അവർ എംപ്ലോയറാണ് അവരൊക്കെ മാത്രമേ കോഡ് ഓഫ് കണ്ടക്ട് ഉള്ളൂ ബിസിനസ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സുകാരൻ ഉദ്ദേശിച്ചോളാം ബിസിനസ്സുകാരന് കോഡ് ഓഫ് കണ്ടക്ട് ഇല്ല ബിസിനസ്സിന് കോഡ് ഓഫ് കണ്ടക്ട് ഇല്ല പ്രൊഫഷന് കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട് എംപ്ലോയ്മെന്റിന് എന്തുണ്ട് കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട് അപ്പൊ നിങ്ങൾ ചോദിക്കും നമ്മൾ നേരത്തെ പറഞ്ഞപ്പോ എന്താണ് ഈ ബിസിനസ്സിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ അവർക്ക് കോഡ് ഓഫ് കണ്ടക്ട് ഇല്ല എന്ന് ഉണ്ട് ബിസിനസ്സിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട് അയാൾ അവർ ജോലി ചെയ്യുമ്പോൾ എന്താണ് അവരവിടെ എംപ്ലോയ്മെന്റ് ആവുകയാണ്
ബിസിനസ് എന്ന് ഉദ്ദേശിക്കുന്ന ബിസിനസ് മാൻ, ബിസിനസ്സുകാരനാണ്. ബിസിനസ്സുകാരന് കോഡ് ഓഫ് കണ്ടക്ട് ഒന്നും ഇല്ല. പക്ഷെ എംപ്ലോയ്മെന്റിന് എന്തുണ്ട്? റൂൾസ് ഓഫ് ദ എംപ്ലോയർ, എംപ്ലോയറിന്റെ റൂൾസ് ഉണ്ട്, ബിസിനസ്സുകാരന് കൊടുക്കുന്ന. അപ്പോ അവിടെ ഒരാൾ ജോലി ചെയ്യാൻ വരുമ്പോഴത്തേക്ക് അയാളെ സംബന്ധിച്ചെടുക്കുന്ന ഈ ബിസിനസ്സുകാരൻ ആരാണ്? എംപ്ലോയി ആണ്. സോ അപ്പൊ കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട്, അവർക്ക് കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട്. അപ്പൊ ബിസിനസ്സിൽ എന്തില്ല? കോഡ് ഓഫ് കണ്ടക്ട് ഇല്ല. ഇത് ഇങ്ങനെ ചെയ്യണം, ഇവിടെ ചെയ്യണം, അത്ര ചെയ്യണം, ഇവിടെ ചെയ്യണം, ഇയാളെ നിയന്ത്രിക്കാൻ ഒന്നുമില്ല. പ്രൊഫഷൻ എന്തുണ്ട്? പ്രൊഫഷണൽ കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട്. ഓക്കെ, ആ ഒരു പ്രൊഫഷനെ സംബന്ധിച്ച് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ഈ ഡോക്ടർ ഇങ്ങനെ ആയിരിക്കണം, ഒരു വക്കീൽ ഇങ്ങനെ ആയിരിക്കണം, കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ റൂൾസ് ഓഫ് ദ എംപ്ലോയർ, എംപ്ലോയറിന്റെ നിയമങ്ങളാണ് ഇയാൾ പിന്തുടരുന്നത്. ഇത് പ്രൊഫഷണൽ പറയുന്ന കോഡ് ഓഫ് കണ്ടക്ട് ആണ് ഇയാൾ പിന്തുടരുന്നത്. ഇയാൾക്കാണെങ്കിൽ ഒന്നുമില്ല, കോഡ് ഓഫ് കണ്ടക്ട് ഒന്നുമില്ല. ഇയാൾക്ക് തോന്നുന്ന രീതിയിൽ അയാൾക്ക് മതിയാക്കണമെങ്കിൽ മതിയാക്കാം, അയാൾക്ക് വില കുറയ്ക്കണമെങ്കിൽ വില കുറയ്ക്കാം, അയാൾക്ക് വേണമെങ്കിൽ സാധനത്തിന്റെ മായം മായം ചേർത്ത് വിടാം, അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ ബിസിനസ്സിൽ പെരുമാറാം. ദേൻ ഇവിടെ എന്താണ്, ഇതിന് ഉദാഹരണമാണ് പറഞ്ഞത് ഷോപ്പോ ഫാക്ടറി, ഇതൊക്കെയാണ് ബിസിനസ്സിന് ഉദാഹരണം. ഷോപ്പോ ഫാക്ടറി ഇതൊക്കെയാണ് ഇവിടെ പറഞ്ഞാൽ ലീഗൽ ആൻഡ് മെഡിക്കൽ എന്താണ് ബിൽഡിങ്സ് അല്ലെ, ലീഗൽ നിയമപരമായിട്ടുള്ള സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ വൈദ്യ സഹായം നൽകുന്ന സ്ഥാപനങ്ങൾ അല്ലെ, ലീഗൽ സ്ഥാപനങ്ങൾ, ലീഗൽ ഓർഗനൈസേഷൻസ്, മെഡിക്കൽ ഓർഗനൈസേഷൻസ്, ഇതൊക്കെയാണ് പ്രൊഫഷണലി വരുന്നത്. എംപ്ലോയ്മെന്റിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക്സ് പറയാം, ഇൻഷുറൻസ് കമ്പനീസ് പറയാം, ഗവൺമെന്റ് കമ്പനീസ് പറയാം, മൾട്ടിനാഷണൽ കമ്പനീസ്, ഏതെങ്കിലും പറയാം, ഏതെങ്കിലും ഒരു എന്താണ് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനം. ഉദാഹരണമാണ് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോ മൂന്നിന്റെ വ്യത്യാസങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നുകൂടെ പറയുന്നു, ബിസിനസ് മാൻസ് ഡിസിഷൻ, ഇറ്റ്സ് ദ ഫോർമേഷൻ ഓഫ് എ ബിസിനസ് ഇസ് അക്കോർഡിംഗ് ടു ദ ബിസിനസ് മാൻസ് ഡിസിഷൻ. ഓക്കെ, ബിസിനസ്സുകാരന്റെ തീരുമാനം അനുസരിച്ച് എപ്പോ വേണമെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാം. പ്രൊഫഷൻ തുടങ്ങണമെങ്കിലോ മെമ്പർഷിപ്പ് ഓഫ് എ പ്രൊഫഷണൽ ബോഡി ആൻഡ് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് നീഡഡ്. ഒരു പ്രൊഫഷണൽ ബോഡിയിൽ മെമ്പർഷിപ്പ് വേണം, ദാറ്റ് മീൻസ് പഠിച്ചിറങ്ങണം. അതുപോലെ തന്നെ എന്തുണ്ട്? ഒരു പ്രാക്ടീസ് സർട്ടിഫിക്കറ്റും വേണം. എംപ്ലോയ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അപ്പോയിന്റ്മെന്റ് ലെറ്ററും എഗ്രിമെന്റും ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, എംപ്ലോയ്മെന്റ് കിട്ടത്തുള്ളൂ. ഇവിടെ ഗുഡ്സ് ആൻഡ് സർവീസ് പബ്ലിക്കിന് ഗുഡ്സ് ആൻഡ് സർവീസ് കൊടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രവർത്തനം. ഇവിടെ എന്താണ്, പേഴ്സണലൈസ്ഡ് സർവീസ് പബ്ലിക്കിന് കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ എന്താണ്, എംപ്ലോയർ പറയുന്നത് എന്തോ അത് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ജോലി. അടുത്തത് ക്വാളിഫിക്കേഷനെ പറ്റി പറയുന്നു. ഇവിടെ ക്വാളിഫിക്കേഷൻ വേണ്ട, ഇവിടെ ക്വാളിഫിക്കേഷൻ വേണം, ഇവിടെയും ക്വാളിഫിക്കേഷൻ വേണം. അടുത്ത ഇവിടെ ഇവരെ കിട്ടുന്ന റിട്ടേണിനെ പറ്റി പറയുന്നു. ഇവിടെ ബിസിനസ്സുകാരുടെ റിട്ടേണിനെ പ്രോഫിറ്റ് എന്ന് പറയും, പ്രൊഫഷണൽ റിട്ടേണിനെ ഫീ എന്ന് പറയും, എംപ്ലോയ്മെന്റിന്റെ റിട്ടേണിനെ സാലറി അല്ലെങ്കിൽ വേജ് എന്ന് പറയും. ഇവിടെ നിന്ന് ക്യാപിറ്റലിനെ പറ്റി പറയുന്നു, ബിസിനസ്സിന് ക്യാപിറ്റൽ നീഡഡ് ആണ്, പക്ഷേ ക്യാപിറ്റൽ എന്ത് ചെയ്യും, ബിസിനസ്സിന്റെ സൈസ് അനുസരിച്ച് വേരി ചെയ്യും. ഇവിടെ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് വേണം, ഇവിടെ ക്യാപിറ്റലേ വേണ്ട. റിസ്കിനെ പറ്റി പറയുന്നു, ഹൈ റിസ്ക് ആണ്, ഇവിടെ കുറച്ച് റിസ്ക് ഉണ്ട്. ഇവിടെ ക്യാപിറ്റൽ വേണമെന്നുള്ളതാണ് ഹൈ റിസ്ക് ഉണ്ടാവുന്നത്. ഇവിടെ ലിമിറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് ആയതുകൊണ്ട് റിസ്കും അതിനനുസരിച്ച് കുറയും. ഇവിടെ ക്യാപിറ്റലേ വേണ്ടാത്തതുകൊണ്ട് ഇവിടെ എന്തില്ല, റിസ്ക് ഒന്നുമില്ല. ദേൻ ട്രാൻസ്ഫർ പോസിബിൾ ആണ്. ഇവിടെ എന്തല്ല, ട്രാൻസ്ഫർ പോസിബിൾ അല്ല, ഇവിടെയും ട്രാൻസ്ഫർ പോസിബിൾ അല്ല. ഇയാൾക്ക് എന്ത് ചെയ്യുക, കോഡ് ഓഫ് കണ്ടക്ട് ഒന്നുമില്ല. ഇവിടെ പ്രൊഫഷണൽ കോഡ് ഓഫ് കണ്ടക്ട് പ്രൊഫഷൻ ഉണ്ട്. ഇവിടെ എന്തുണ്ട്, എംപ്ലോയ്മെന്റ് ആണെങ്കിൽ റൂൾസ് ഓഫ് ദ എംപ്ലോയർ, എംപ്ലോയറുടെ നിയമങ്ങളാണ്. ഇനി ബിസിനസ്, ആ ബിൽഡിംഗിന് ഉദാഹരണങ്ങളാണ് ഷോപ്പുകൾ, ഫാക്ടറികൾ. ഇവിടെ ലീഗൽ ഓർഗനൈസേഷൻസ്, മെഡിക്കൽ ഓർഗനൈസേഷൻസ് ഉദാഹരണങ്ങളാണ്. ഇവിടെ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനീസ്, ഗവൺമെന്റ് കമ്പനീസ് ഒക്കെ എംപ്ലോയ്മെന്റിന്റെ ഉദാഹരണങ്ങളാണ്. അപ്പൊ നമ്മുടെ ഈ ക്ലാസ്സിൽ ബിസിനസ് എന്താണെന്ന് പറഞ്ഞു, എംപ്ലോയ്മെന്റ് എന്താണെന്ന് പറഞ്ഞു, പ്രൊഫഷൻ എന്താണെന്ന് പറഞ്ഞു. ഇവ മൂന്നും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പല രീതിയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതിൻ്റെയൊക്കെ ഫീച്ചേഴ്സ് അറിയാമെങ്കിൽ അതിനടുത്ത് ഇതിനകത്ത് പറക്കിട്ട് കൊടുത്താൽ, നമ്മുടേതായ രീതിയിൽ എഴുതി കൊടുത്താൽ മതി. അപ്പൊ എന്ത് ചെയ്യും, ഈ സാധനം ഇത് ചോദിക്കും, ഇത് എക്സാമിലൊക്കെ ചോദിക്കുന്നതാണ്. അപ്പൊ കഴിഞ്ഞ രണ്ട് ക്ലാസ് കൊണ്ട് നമ്മൾ പഠിക്കുന്നത് ബിസിനസ് സ്റ്റഡീസിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ബിസിനസ് സ്റ്റഡീസ് പഠിച്ച് തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ അറിയേണ്ടുന്ന കുറേ ടേംസും കുറച്ച് ഇൻഫോർമേഷനും ആണ് നമ്മൾ ചർച്ച ചെയ്തത്. ബേസിക് ആണെന്ന് മാത്രമല്ല, ഇത് നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് കൂടിയാണ്. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കാനുള്ളത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ബേസിക് ആയിട്ടുള്ള ക്ലാസ് എന്നതിലുപരി എന്താണ് പറഞ്ഞത്, ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ അടുത്ത ക്ലാസ് തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ പറഞ്ഞു പോകുന്നതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യും, ഈ കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്നുകൂടി ഓർമ്മിക്കാം. രണ്ട് ക്ലാസ്സുകളിൽ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ ആ നോട്ട് ഈ ബോർഡിൽ ചെയ്യുന്ന മെയിൻ പോയിന്റുകളാണ് അതെല്ലാം എഴുതിയെടുത്ത്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ടെക്സ്റ്റിലുണ്ട്, ഈ ടേബിളൊക്കെ കണ്ടെത്തി അതിൽ നിന്ന് മെയിൻ പോയിന്റുകൾ എഴുതിയെടുത്ത് പഠിക്കുക. സ്വന്തമായിട്ട് മനസ്സിൽ സെന്റൻസ് പറഞ്ഞു നോക്കി, ഇതിനേക്കൊന്ന് സെന്റൻസ് ആക്കി പറഞ്ഞു നോക്കുക. എല്ലാവരും വീട്ടിൽ ഇരുന്ന് പഠിക്കുക. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ സേഫ്.